ആർക്കൊക്കെ വേണ്ടി മുൻപിൻ നോക്കാതെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ തിരുവനന്തപുരത്തെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് മുൻ കെ പി സി സി സെക്രട്ടറി എം എ ലത്തീഫിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ അന്വേഷണ കമ്മീഷനെയൊക്കെ കെ പി സി സി പ്രസിഡന്റ് നിയോഗിച്ചുവെങ്കിലും ഇപ്പോഴും അതിൽ തീരുമാനമില്ലാതെ നീളുകയാണ്. സാധാരണ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും തൻ്റെ വഴി പുറത്തേക്കാണ് എന്ന് ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്താൽ ഏത് പാർട്ടിക്കാരനായാലും എത്ര കൊമ്പത്തെ പാർട്ടിക്കാരനായാലും പുല്ലി പാർട്ടി വേണ്ട, മറ്റെന്തെങ്കിലും വഴി നോക്കാം എന്നുള്ള ചിന്തയാണ് സ്വീകരിക്കുക. എം എ ലത്തീഫിനെ സംബന്ധിച്ചിടത്തോളവും അത്തരത്തിൽ തീരദേശ മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ ഇടതുപക്ഷം ഉൾപ്പെടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനുള്ള വാതിൽ തുറന്നിട്ട് കാത്തു നിൽക്കുമ്പോഴും ഇല്ല, ഞാൻ കോൺഗ്രസ് വിട്ട് എങ്ങോട്ടുമില്ല, ചിലരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി എന്നെ ഈ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനാണ് പ്ലാനെങ്കിൽ അതിന് ഞാൻ തയ്യാറല്ല എന്നുള്ള സൂചന അദ്ദേഹം നൽകുകയാണ്. പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിൽ അദ്ദേഹം ഉദ്ഘാടകനായി എത്തുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച ആഹ്വാനം ചെയ്തിരിക്കുന്ന പരിപാടിയായ നോക്കുകുത്തി സ്ഥാപിക്കൽ സമരം, ആ നോക്കുകുത്തി സ്ഥാപിക്കൽ സമരത്തിൻ്റെ ചിറയൻകീഴ് മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ചത് എം എ ലത്തീഫാണ്. അതായത് ആ ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിൽ അതിൻ്റെ തീരദേശ മേഖലയിൽ ഒന്നടങ്കം ഇപ്പോഴും എം എ ലത്തീഫിനോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി അണിനിരക്കുന്നു. അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് എം എ ലത്തീഫിനെ അല്ലാതെ മറ്റൊരാളെ ഉദ്ഘാടനത്തിന് വിളിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ള ബോധ്യമുണ്ടാകുന്നു. അങ്ങനെ ഒരു നേതാവ് തന്നെ ചവിട്ടി പുറത്താക്കാൻ ഒരു വശത്ത് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ അങ്ങനെ ആ കരുക്കളിൽ വീണുപോകുന്നില്ല, ആ ചതുരംഗക്കളിയിൽ വീണുപോകുന്നില്ല എന്നുള്ള പ്രഖ്യാപനവുമായി പാർട്ടിക്കാരനായി തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. ഇപ്പോഴും എം എ ലത്തീഫിന് വേണ്ടി ആ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. പല ദിവസങ്ങളിലും ചിറയൻകീഴ് മണ്ഡലത്തിലെ തൊഴിലാളികൾ എല്ലാവരും ഐ എൻ ഡി സി തൊഴിലാളികൾ ഒന്നടങ്കം കഴിഞ്ഞ ദിവസം ഒരു മഹാപ്രകടനം അവിടെ നടത്തിയിരുന്നു, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തത്. അപ്പോൾ അവരെല്ലാവരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എം എ ലത്തീഫിനെ ഈ പാർട്ടിയിൽ നിലനിർത്തണം എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കുന്നവനല്ല എന്ന് പുതിയ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ പാർട്ടിയിൽ നിന്ന് ഇല്ലാതാക്കി കളയാൻ നടത്തിയ നീക്കത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടമായിട്ടാണ് അതിനെ അടയാളപ്പെടുത്തേണ്ടത്. ഇപ്പോൾ എം എ ലത്തീഫിനെ പോലുള്ള ഒരാൾക്ക് സ്വാഭാവികമായി ഇടതുപക്ഷത്തേക്ക് ചെന്നാൽ മാന്യമായ പരിഗണന കിട്ടുമെന്ന് 100% ഉറപ്പാണ്. അങ്ങനെ പരിഗണന കിട്ടാവുന്ന തരത്തിലുള്ള ജനകീയ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. ജനപ്രതിനിധിയൊന്നും ആയിട്ടില്ല എങ്കിൽ പോലും അങ്ങനെ ജനപ്രതിനിധിയാകുന്നതിന് വേണ്ടി കടിപിടി കൂട്ടി നടന്നിട്ടില്ലാത്ത ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മികച്ച സംഘാടകൻ എന്നുള്ള നിലയിൽ തൊഴിലാളികൾക്കിടയിലും സാധാരണക്കാരായ മനുഷ്യർക്കിടയിലും അദ്ദേഹത്തിനുള്ള ബന്ധം കൊണ്ട് അദ്ദേഹത്തിന് ഒരു മാന്യമായ പരിഗണന ലഭിക്കും ഇടതുപക്ഷത്തേക്ക് ചെന്നാൽ. പക്ഷേ അങ്ങനെ പോകാതെ തന്നെ ബോധപൂർവം ചിലർക്ക് വേണ്ടി കരുവാക്കി മാറ്റുകയായിരുന്നു എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് എം എ ലത്തീഫ് പൊരുതുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെയൊക്കെ ഈ നേതൃത്വത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിന് ഒരു പരിധിവരെ ഫലം കണ്ടതിൻ്റെ സൂചനയാണ് അച്ചടക്ക സമിതിയുടെ രൂപീകരണം. അതായത് കെ പി സി പ്രസിഡന്റിന് തന്നെ ഇഷ്ടപ്രകാരം ആരെങ്കിലും ഫോൺ വിളിച്ച് പറഞ്ഞ് നിന്നെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയാനാകില്ല. അച്ചടക്ക സമിതി രൂപീകരിച്ചിരിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സുധാകരനോടൊപ്പമാണ് എന്നൊക്കെ സൂചനകളുണ്ട് എങ്കിൽ പോലും മനസ്സുകൊണ്ട് ഇപ്പോഴും ഉമ്മൻചാണ്ടിയോടൊപ്പമാണ്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അടുത്ത അനുയായിയായ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ നടപടിയുടെ കാര്യത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള തന്നോടൊപ്പം നിൽക്കുന്ന എന്ന് നിന്നിട്ടുള്ള ഒരാളിനെ അച്ചടക്ക സമിതിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരിക വഴി മാറ്റമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ഉമ്മൻചാണ്ടിയും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഒരു നേതാവിനെ അങ്ങനെ ചവിട്ടി പുറത്താക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ അതിന് വഴങ്ങാൻ തയ്യാറല്ല, ഞാൻ ഈ പാർട്ടിക്കാരനായി തന്നെ അണികളുടെ പിന്തുണയുള്ള നേതാവായി തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കും എന്ന് ലത്തീഫ് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്.